കെഎസ്ആർടിസിയിൽ ആശ്രിത നിയമന വ്യവസ്ഥകൾ മറികടന്ന് മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഡ്രൈവർമാരായും കണ്ടക്ടർമാരായും നിയമിക്കും ജോലിക്കിടയിൽ അപകടത്തിൽപ്പെട്ട് ശാരീരിക അവസ്ഥ അനുഭവിക്കുന്ന ഡ്രൈവർ കണ്ടക്ടർ ജീവനക്കാരെ മിനിസ്റ്റീരിയൽ വിഭാഗത്തിലേക്ക് മാറ്റാനും എം ഡി ടോമിൻ ജേ തച്ചങ്കടി തീരുമാനിച്ചു ഇത് സംബന്ധിച്ച നിയമോപദേശം ഇമ്പാക്ട് കെഎസ്ആർടിസി എല്ലാ കാലത്തും സർക്കാർ പണം തിന്നു തീർക്കുന്ന വെള്ളാനയായി തുടരുന്നത് എന്തുകൊണ്ടാണെന്ന മറുനാടൻ മലയാളിയുടെ അന്വേഷണമാണ് ഫലം കണ്ടത് ആശ്രിത നിയമനത്തിലൂടെ സർവീസിൽ കയറി ഒരേ കസേരയിൽ നാളുകളായി കള്ളപ്പണി നോക്കുന്നവരെ മാറ്റി നിയമിക്കാനാണ് തീരുമാനം ഇത്തരക്കാരാണ് ഹെഡ് ഓഫീസിൽ ഓഫീസിലിരുന്ന് ഭരണം നടത്തുന്നതും ഈ സംവിധാനമാണ് കെഎസ്ആർടിസി തകർച്ചയിലേക്ക് കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കി ഹെഡ്ക്വാർട്ടേഴ്സിലെ നിയമനങ്ങളിൽ മനുഷ്യത്വം കൊണ്ടുവരാൻ ടോമിൻചെ തച്ചങ്കരി ശ്രമിക്കുന്നത് ഓരോ വിഭാഗങ്ങളിലും അഞ്ചു ശതമാനം തസ്തികകളിൽ മാത്രമേ ആശ്രിത നിയമനം പാടുള്ളൂ എന്നാൽ മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ മാത്രം ഇത് ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സൂപ്രണ്ടുമാരിൽ ഇരുന്നൂറ്റി ആറ് പേരും ആശ്രിത നിയമനക്കാരാണ് ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അസിസ്റ്റന്റുമാരിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി പേരും ആശ്രിത നിയമനം തേടിയവരാണ് അതേസമയം കണ്ടക്ടർ മെക്കാനിക് ഡ്രൈവർ വിഭാഗങ്ങളിൽ ആശ്രിത നിയമനം യഥാക്രമം അഞ്ചു ശതമാനത്തിനും താഴെയാണെന്ന് എം ഡി ടോമൻ ചെത്തച്ചങ്കരി പറഞ്ഞു ഇവരെയാണ് മാറ്റാൻ ശ്രമിക്കുന്നത് കണ്ടക്ടർ ഡ്രൈവർ മെക്കാനിക് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നവരും രോഗങ്ങളും അപകടങ്ങളും കാരണം അവശത അനുഭവിക്കുന്നവരുമായ ജീവനക്കാരെയാണ് പകരം ഈ തസ്തികകളിൽ നിയമിക്കുക കോർപ്പറേഷനിൽ അത്യാധ്വാനം ആവശ്യമില്ലാത്ത തസ്തികകളിലൊക്കെ ആശ്രിത നിയമനക്കാരുടെ ബാഹുല്യമാണ് ബിരുദാനന്തര ബിരുദക്കാർ വരെ ജോലിക്ക് കയറുന്ന അസിസ്റ്റന്റ് തസ്തികകളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി പേരും ആശ്രിത നിയമനക്കാരാണ് എന്നാൽ കണ്ടക്ടർ തസ്തികയിൽ ഇവർ അറുനൂറ്റി പത്ത് പേരെയുള്ളൂ എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെക്കാനിക്കുകളിൽ ആറ് പേരും പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡ്രൈവർമാരിൽ ഇരുപത് പേരും മാത്രമാണ് ആശ്രിത നിയമനക്കാർ ആരോഗ്യമുള്ളവർ അവശത അനുഭവിക്കുന്നവർക്കായി മാറിക്കൊടുക്കണമെന്നാണ് സി എം ഡിയുടെ അഭ്യർത്ഥന ഇങ്ങനെ മാറുന്നവർക്ക് സീനിയോറിറ്റി നഷ്ടപ്പെടില്ല ഡ്രൈവർ ക്ഷാമം പരിഹരിക്കാൻ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡ്രൈവർമാരെ നിയമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മറന്നാടൻ മലയാളി